ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണിത്. അത് പ്രത്യേകം പറയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഈ ലോകം മുഴുവൻ ഇരുട്ടിലാണ് കഴിയുന്നത്. നമുക്കറിയാം, ആദ്യം മുതൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഇരുളും ശൂന്യവുമായി തീർന്ന ഒരവസ്ഥയിലേക്ക് മാറുവാനിടയായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ പാഴും ശൂന്യമായ ഭൂമിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ പദ്ധതി അതിലൂടെ വെളിവാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്നും ഇതോട് ചേർന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ, 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, യേശു നസ്രത്ത് വിട്ട് ഖബർനഭൂമിൽ ചെന്ന് പാർത്തു. അടുത്ത വാക്യം, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇതുതന്നെയാണ് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനാത്മാവിൽ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്ഥവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ആ സബുലൂൻ്റെയും ആ ദേശങ്ങളിൽ, നഫ്താലി സബുലൂൻ്റെ ദേശങ്ങളെക്കുറിച്ച് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ദേശം, അന്ധകാരം നിറഞ്ഞൊരു ദേശം. എന്നാൽ യേശു ക്രിസ്തു അവിടേക്ക് ചെന്ന് പാർത്തപ്പോൾ ആ പ്രദേശങ്ങൾ വെളിച്ചം കാണുവാനിടയായിത്തീർന്നു. അവർക്ക് വെളിച്ചത്തിൻ്റെ സാക്ഷ്യം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് ഏത് ഹൃദയത്തിൽ പ്രകാശിച്ചാലും ആ ജീവിതത്തിൻ്റെ ഇരുട്ടുകളെ മാറ്റും. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളായിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു വിടുതൽ കൊടുക്കും. അവർ സത്യവെളിച്ചത്തിലേക്ക് വരും, അജീവൻ്റെ പ്രകാശമുള്ളവരായിത്തീരും. ഏത് ദേശ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതുണ്ടോ അവിടെയും ആ ദേശമൊന്നാകെ കർത്താവിൻ്റെ വെളിച്ചം കാണുവാനായിട്ട് ഇടയായിത്തീരും. ഈ വെളിച്ചമാണ് മനുഷ്യനെ ദൈവസ്നേഹിയും മനുഷ്യസ്നേഹിയുമാക്കി തീർക്കുന്നത്. ഈ കർത്താവിൻ്റെ കൃപ ആ സങ്കീർത്തനം 36 പറയുന്നത്, അതിൻ്റെ 9-ാം വാക്യത്തിൽ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. കർത്താവിൻ്റെ പ്രകാശം മാത്രമാണ് സത്യവെളിച്ചം. ബാക്കി എല്ലാ വെളിച്ചങ്ങളും ഒരു സൂര്യൻ്റെ പ്രഭയെ പിടിച്ചടക്കുവാൻ കഴിയാത്തതുപോലെ ആ നിത്യസൂര്യനായ കർത്താവിൻ്റെ വെളിച്ചം അത് ഈ ലോകത്തിലേക്ക് പ്രകാശിക്കുമ്പോൾ എല്ലാ അന്ധകാരവും മാറും, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ മാറും. ഈ പ്രകാശമാണ് നമ്മെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാക്കി തീർക്കുന്നത്. ഈ പ്രകാശത്തിൽ നമ്മൾ നടക്കുമ്പോഴാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നാം വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ വെളിച്ചമുള്ളവരായി തീരുവാൻ ഇടയാക്കുന്നത്. ഈ പ്രകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ആരീ പ്രകാശത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുമോ അവരുടെ ഉള്ളിലും ഈ വെളിച്ചം ഉദിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയായിത്തീരും. നമുക്ക് ഈ വെളിച്ചം തന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ജീവനുള്ള ദൈവത്തെ അറിവാൻ തക്കവണ്ണം, ആ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവതിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.